നമസ്കാരം. മലയാള ചലച്ചിത്ര നടനും ടെലിവിഷൻ അവതാരകനും മിമിക്രി കലാകാരനുമാണ് കോട്ടയം നസീർ. കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ സ്വദേശിയാണ് അദ്ദേഹം. ചിത്രരചനയിലും മിമിക്രിയിലുമായിരുന്നു തുടക്കം. ചലച്ചിത്ര താരങ്ങളെയും പ്രമുഖ വ്യക്തികളെയും രൂപഭാവങ്ങളിലും ശബ്ദത്തിലും കൃത്യമായി അനുകരിച്ചുകൊണ്ടാണ് മിമിക്രി രംഗത്തേക്ക് കോട്ടയം നസീർ എന്ന ശ്രദ്ധേയനായി കടന്നു വരുന്നത്. മിമിക്സ് പരേഡിൽ മോർഫിംഗ് എന്ന വിദ്യ ആദ്യമായി അവതരിപ്പിച്ചതും നസീറാണ്. മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. തുടർന്ന് വിവിധ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ്. അന്നം തരുന്ന ദൈവത്തെ തൊഴുന്നതിൽ തനിക്ക് യാതൊരു മടിയുമില്ലെന്ന് നടനും മിമിക്രി താരവുമായ കോട്ടയം നസീർ. കൂടുതൽ പരിപാടികൾ അവതരിപ്പിച്ചത് ക്ഷേത്രങ്ങളിലാണെന്നും അതിനാൽ തന്നെ വിഗ്രഹങ്ങളെ വന്ദിക്കുന്നതിൽ യാതൊരു മടിയുമില്ലെന്ന് താരം വ്യക്തമാക്കുന്നു. ഒരു ചാനലിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിലാണ് നടനും മിമിക്രി കലാകാരനുമായ കോട്ടയം നസീർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഞാൻ ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വേദികളിലാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ക്രൈസ്തവ ആരാധനാലയങ്ങളിലും. എൻ്റെ സ്വന്തം സമുദായത്തിൻ്റെ ആരാധനാലയങ്ങളിൽ വളരെ കുറച്ച് പരിപാടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുതന്നെ പല സംഘടനകളുടെ പരിപാടിയാണ്. എന്നോട് എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനൊരു മുസ്ലിം മതവിശ്വാസി ആയതുകൊണ്ടാകാം അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹാരാധന ഇല്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കാം ആ ചോദ്യം. മറ്റ് അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പോകുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ തൊഴാറുണ്ടോ എന്നാണ് ചോദിക്കുക. ആ വിഗ്രഹങ്ങളെ തൊഴാറുണ്ടോ എന്നൊക്കെയായിരുന്നു ആ ചോദ്യം. അതിന് എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിഗ്രഹങ്ങളും പ്രതിഷ്ഠയും വരുമ്പോഴാണ് അവിടെ ആരാധനാലയം ഉണ്ടാകുന്നത്. ആ ആരാധനാലയം ഉള്ളതുകൊണ്ടാണ് അവിടെ ഭക്തജനങ്ങൾ വരുന്നത്. ആ ഭക്തജനങ്ങളുടെ സന്തോഷത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് അവിടെ ഉത്സവം നടത്തുന്നത്. ആ ഉത്സവങ്ങൾ ഉള്ളതുകൊണ്ടാണ് താനടക്കമുള്ള കലാകാരന്മാർക്ക് പരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജുകൾ കിട്ടുന്നത്. അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത് ആ വേദികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെയും കുടുംബങ്ങൾ കഴിയുന്നത്. അന്നം തരുന്നത് ആരാണ്? അവരെൻ്റെ ദൈവമാണ്. അത് ഏത് മതത്തിൽപ്പെട്ട ദൈവമായാലും അന്നം തരുന്ന ദൈവത്തെ തൊഴുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. കോട്ടയം നസീർ ഇങ്ങനെയാണ് ഇക്കാര്യത്തിൽ തുറന്നടിച്ചത്. 1993 ഓ ഫാബി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് കോട്ടയം നസീറിന്റെ സിനിമാ പ്രവേശനം. 1995 ഇറങ്ങിയ മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയായിരുന്നു പിന്നീട് ശ്രദ്ധേയമായി മാറിയത്. കഥ പറയുമ്പോൾ ലോകനാഥൻ IAS, മാണിക്കല്ല് എന്നീ സിനിമകളിലും കോട്ടയം നസീർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. 100+ സിനിമകളിൽ ഇതിനോടകം തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കായംകുളം, കണാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ, സംഭാഷണം എന്നിവ നസീർ രചിച്ചിട്ടുണ്ട്. ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനവും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ചാനലുകളിലും മിമിക്രി ഷോകളിലും വിവിധ കോമഡി റിയാലിറ്റി ഷോകളിലും ജഡ്ജായും സജീവമാണ് കോട്ടയം നസീർ എന്ന ഈ താരം. പെയിന്റിംഗ് മേഖലകളിലും സമീപകാലത്തായി കോട്ടയം നസീർ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.